നമസ്കാരം. മന്ത്രി അഹമ്മദ് ദേവർകോവിലും കൂട്ടാളികളും മുസ്ലിം ലീഗിലേക്ക് പോകാൻ ശ്രമം നടത്തുന്നുണ്ടെന്ന പരോക്ഷ ആരോപണവുമായി എ പി അബ്ദുൾ വഹാബ്. പച്ച തുരുത്തിൽ നിന്നും തങ്ങളെ ആരെങ്കിലും രക്ഷിക്കാൻ വരുമെന്ന് കരുതി ഇരിക്കുന്നവരോട് പുച്ഛം മാത്രമാണെന്നായിരുന്നു അബ്ദുൾ വഹാബിന്റെ ആരോപണം. ഐ എൻ എൽ പ്രതിനിധി സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അബ്ദുൾ വഹാബ്. അധികാരത്തിന്റെയും ആഠ്യത്തിന്റെയും കാലം കഴിഞ്ഞാൽ മറ്റേതെങ്കിലും പച്ചതുരുത്തിൽ നിന്നും ഒരു കപ്പൽ തങ്ങളെ രക്ഷിക്കാൻ വരുമെന്ന് കരുതി കണ്ണും കാതും കരളും ഏതെങ്കിലും തുറമുഖത്തേക്ക് ആരെങ്കിലും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അവരോട് പുച്ഛം മാത്രം. അബ്ദുൾ വഹാബ് പറഞ്ഞ വാക്കുകളാണത്. ഐ എൻ എല്ലിലെ പിളർപ്പിന് ശേഷം വഹാബ് പക്ഷം നടത്തിയ ആദ്യ സമ്മേളനമാണ് കോഴിക്കോട് മുതലക്കുളം മൈതാനത്ത് സംഘടിപ്പിച്ചത്. ഇരു വിഭാഗങ്ങളും എൽ ഡി എഫ് പിന്തുണ ഉണ്ടെന്ന് അവകാശപ്പെടുന്നതിനിടെയാണ് വഹാബ് പക്ഷം സംഘടിപ്പിച്ച പ്രതിനിധി സമ്മേളനത്തിൽ സി പി എം സി പി ഐ ജില്ലാ നേതാക്കൾ പങ്കെടുത്തത്. ഐ എൻ എൽ സ്റ്റേറ്റ് കമ്മിറ്റി എന്ന പേരിലാണ് വഹാബ് വിഭാഗം പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. അതേസമയം ഭിന്നിച്ച് നിൽക്കരുതെന്ന സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ നിർദ്ദേശം അവഗണിക്കുന്നതാണ് മന്ത്രി അഹമ്മദ് ദേവർകോവിലിന്റെ നടപടിയെന്ന് എ പി അബ്ദുൾ വഹാബ് നേരത്തെ തന്നെ കുറ്റപ്പെടുത്തി രംഗത്തെത്തിയിരുന്നു. നേരത്തെ അബ്ദുൾ വഹാബിനെ ഐ എൻ എല്ലിൽ നിന്ന് പുറത്താക്കിയിരുന്നതാണ്. പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിന്റെ പേരിലായിരുന്നു നടപടി ഉണ്ടായിരുന്നത്. ദേശീയ കമ്മിറ്റിയാണ് എ പി അബ്ദുൾ വഹാബിനെ പുറത്താക്കിയത്. രൂപീകരണ സമയം മുതൽ ഐ എൻ എല്ലിന്റെ കൂടെ ഉണ്ടായിരുന്ന നേതാവാണ് അബ്ദുൾ വഹാബ്. ഫെബ്രുവരി 17-ന് ഐ എൻ എൽ ഔദ്യോഗികമായി പിളർന്നത്. അതേസമയം ഐ എൻ എല്ലിലെ തർക്കം ഇടതുമുന്നണിയെയും ചൊടിപ്പിച്ചിട്ടുണ്ട്. പലതവണ നിർദ്ദേശം നൽകിയിട്ടും തർക്കം പരിഹരിക്കാൻ ഐ എൻ എല്ലിനായിട്ടില്ല. മുന്നണി നിർദ്ദേശം അവഗണിച്ച് മുന്നോട്ട് പോകുന്നതിൽ സി പി ഐ എം കടുത്ത അതൃപ്തിയിലാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കഴിഞ്ഞ ഇടതുമുന്നണി യോഗത്തിലേക്ക് ഐ എൻ എൽ നേതാക്കളെ ക്ഷണിച്ചിരുന്നില്ല. പകരം മന്ത്രി അഹമ്മദ് ദേവർകോവിലിനോട് പങ്കെടുക്കാനാണ് എൽ ഡി എഫ് നിർദ്ദേശിച്ചിരിക്കുന്നത്. വർഷങ്ങളായി ഇടതുമുന്നണിക്ക് പുറത്തായിരുന്ന ഐ എൻ എല്ലിനെ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപാണ് മുന്നണിയിലെടുത്തത്. രണ്ടാം എൽ ഡി എഫ് സർക്കാരിൽ മന്ത്രിസ്ഥാനവും ഐ എൻ എല്ലിന് നൽകിയിരുന്നു. എന്നാലിപ്പോൾ മുന്നണിയിലെ പോര് എൽ ഡി എഫിന് ഒരു തലവേദനയായി മാറിയിരിക്കുകയാണ്. Like and subscribe to Channel Kerala. Channel Kerala, a channel by NVC Broadcasting Limited. Like and subscribe to Channel Kerala.